അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹബിഹി അൽ ഫായിസീന ബിദ്ദാ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് പൊതുനിരത്തുകളിൽ ശക്തമായ അരാജകത്വം നടമാടിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും മറ്റ് പൌരാവകാശത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഇന്ന് തീരുമാനിക്കുന്നു ഹർത്താൽ വേണ്ട, ബന്ദ് വേണ്ട എന്ന്. ആ സംഘടനയുടെ നേതാക്കന്മാർ നാളെ തന്നെ കൊടിയും പിടിച്ച് സമരത്തിനിറങ്ങുന്നു. ഇങ്ങനെയുള്ള വൈരുദ്ധ്യാധിഷ്ഠിത വിരോധാഭാസത്തിന്റെ ഒരു രാജ്യമായി നമ്മുടെ നാടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യന്റെ പുരോഗതിക്കും തടസ്സമാവുന്ന ബന്ദുകൾ, അതുപോലെ തന്നെ വാഹന ബ്ലോക്കുകൾ, റോഡ് ഉപരോധങ്ങൾ, ഗതാഗത തടസ്സങ്ങൾ, ഇതെല്ലാം വളരെയധികം മനുഷ്യന്റെ പുരോഗതിയെയും വിജയത്തെയും മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെയും ബാധിക്കും എന്നതുകൊണ്ട് തന്നെ വളരെ പൊതു വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലുമൊക്കെ ശക്തമായ നിയമ സംവിധാനങ്ങളുള്ള ഇസ്ലാം ഈ കാര്യങ്ങളെയൊക്കെ ശക്തമായി നിരാകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജനശ്രദ്ധ പിടിച്ചുപറ്റുക, അതുപോലെ തന്നെ തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, പിന്നെ തങ്ങളുടെ പാർട്ടിയുടെ ശക്തി തെളിയിക്കുക തുടങ്ങിയ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ സഫലമാകാൻ വേണ്ടിയിട്ടാണ് പല പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഹർത്താലും വാഹനബന്ധവും പ്രഖ്യാപിക്കുന്നത്. ഇത് അവരുടെ പ്രസ്ഥാനത്തിന് കിട്ടുന്ന ഒരു വിജയമാണ്, ജനമനസ്സുകളിൽ വലിയ അംഗീകാരം ഇതുകൊണ്ട് കിട്ടും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന വിരോധാഭാസമാണിത്. സത്യത്തിൽ പറഞ്ഞാൽ അവരോട് അനുഭാവമുള്ള ആളുകളെപ്പോലും അവർക്ക് എതിരായി തിരിക്കുന്ന മനുഷ്യത്വത്തിന് എതിരായ പ്രവൃത്തിയാണിത് എന്ന് പലരും തിരിച്ചറിയുന്നില്ല. പ്രസ്ഥാനം പ്രഖ്യാപിച്ച ബന്ദ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വണ്ടിയും അങ്ങോട്ട് പോയില്ല, പോകാൻ അനുവദിച്ചില്ല എന്ന് പലരും ഉപ്പും ബോക്സിന്മേൽ ഇരുന്നിട്ട്, ഉപ്പിടുന്ന ബോക്സിന്മേൽ ഇരുന്നിട്ട് പീഡിക കൊലായിൽ ഇരുന്ന് കണ്ട് സ്വറവറയുന്ന കൂട്ടത്തിൽ ചെറുപ്പക്കാർ പറഞ്ഞിട്ട് ഒരൊറ്റ വണ്ടിയും നമ്മൾ അങ്ങോട്ട് കടത്തിവിട്ടില്ല എന്ന അഭിമാനത്തോടുകൂടെ. ഇതൊക്കെ ഏതൊരു തത്വശാസ്ത്രത്തിനും വളരെ വ്യക്തമായും എതിരായ ഒരു സന്ദേശമാണ്, ഒരു പ്രഖ്യാപനമാണ്. ഒരു വണ്ടിയും കടത്തിവിട്ടില്ല, തങ്ങളുടെ എന്തോ പഴകി പൊളിച്ച ഒരു ആശയത്തിന്റെ വിജയം, ആ വിജയം ഇതുകൊണ്ട് നേടുമെന്ന് വിചാരിച്ച് ജനങ്ങളെ മുഴുവനും ദുരിതത്തിലാഴ്ത്തുന്ന ഇത്തരം പ്രവർത്തികൾ, ഇത് മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല. കാരണം ഇത്തരം ബന്ദുകൾ നടത്തുക എന്നുള്ളത് മത വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ നിഷിദ്ധമായിട്ടാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തിൽ തന്നെ ചെറുതും വലുതുമായി 10 അല്ലെങ്കിൽ 20 വാഹന ബന്ദുകളെങ്കിലും ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. പൊതുജീവിതത്തെ വളരെയധികം തകരാറിലാക്കുന്ന, ഒരുപാട് രോഗികൾക്ക് അവരുടെ രോഗശമനത്തിന് കളമൊരുക്കുന്ന, ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് കാട്ടാളത്തെ ചെയ്തിയെയാണ് മനുഷ്യന്മാർ പിന്തുണക്കുകയെന്ന്. പലരും തന്റെ പാർട്ടി അത് ചെയ്യുമ്പോൾ അതിനെ പിന്തുണക്കുകയും മറ്റുള്ളവർ ചെയ്ത ബ്ലോക്കിനെ കുറിച്ച് ഓ വലിയ ശല്യമായി പോയി, എന്തോ ഒരു ബ്ലോക്കാണ് അവിടെ, മനുഷ്യനക്ക് ഇറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന, അന്യര് നടത്തുമ്പോൾ അതെല്ലാം ഒരു പ്രശ്നവും സ്വന്തം നടത്തുമ്പോൾ അതൊരു പുണ്യകർമ്മവുമായി വ്യാഖ്യാനിക്കുന്ന, ഒരു മനുഷ്യത്വമില്ലാത്ത അല്ലെങ്കിൽ ധാർമ്മികതയില്ലാത്ത ഒരു വ്യാഖ്യാനമാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ട പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ പറയാറുള്ളത്. ഈ ബന്ദുകൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ വിജയിപ്പിക്കുക എന്നുള്ളത് പിന്നെ ആ പാർട്ടിക്കാരുടെ അഭിമാന പ്രശ്നമാണ്. അപ്പൊ അത് വിജയിപ്പിക്കാൻ വേണ്ടി റോഡുകള്, അതുപോലെ ഊടുവഴികള്, അവിടൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ബന്ദിന്റെ അനുകൂലിക്കുന്ന ആളുകൾ ഒരുപാട് അക്രമമർദ്ദന പീഡന മുറകളായിരിക്കും റോഡിൽ അഴിച്ചുവിടുക. ആരെങ്കിലും പെട്ടെന്ന് രോഗിയുമായി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒന്നും നോക്കാതെ വണ്ടി അടിച്ചു തകർക്കുന്നു, അതുപോലെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനിക്ക് ഈ രാജ്യത്ത് നിന്ന് അനുവദിക്കപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യത്തിന് എതിരെയാണ് അവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇങ്ങനെ
മനുഷ്യന്റെ ഭരണഘടന അനുവദിക്കുന്ന ഈ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോഴും ഇതെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് നീതിപീഠം എന്നൊക്കെ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന് യാതൊരു ഈ ഭാഗത്തേക്കും യാതൊരു ശ്രദ്ധയില്ല. ആരെങ്കിലും ഒരു കേസായിട്ട് പോയാൽ അവരപ്പൊന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് റഫർ ചെയ്ത് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിധി ഉണ്ടാവും. ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകളും അതുപോലെ ക്രമസമാധാനത്തിന്റെ ആളുകളൊക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് എന്ത് ബന്ധും ഹർത്താലും എപ്പോൾ നടത്തിയാലും അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ല, കുറ്റപ്പെടുത്തപ്പെടില്ല എന്ന ഒരു ലളിതമായ ഒരു സന്ദേശം ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നെല്ലാം ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് ശക്തമായി പ്രതിഷേധിക്കേണ്ട അവലപിക്കേണ്ട കാര്യമാണിത്. കാരണം ജനങ്ങൾക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്ത്യക്കാരനായ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ഐഡന്റിറ്റിയോടുകൂടെ ഈ ഇന്ത്യയിൽപ്പെട്ട ഏതൊരു പ്രദേശത്ത് സഞ്ചരിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല. അങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ക്രിമിനൽ കുറ്റമാണ് ഭരണഘടന പറയുന്നത്. പക്ഷെ ആ ക്രിമിനൽ കുറ്റത്തിന് ശക്തമായി ഒരു സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യമൊന്നാകെ ബന്ധും ബ്ലോക്കും ആക്കുന്ന സമയത്ത് അത് പാടില്ല. ഭരണഘടന ഉദ്ഘോഷിക്കുന്ന, ഭരണഘടന വ്യാഖ്യാനിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അവരെ ഇതിനെക്കുറിച്ച് മൌനം അല്ലെങ്കിൽ അജ്ഞത നടിക്കുന്നത് വളരെയധികം ഖേദകരമാണ്. അല്ലെങ്കിലും രാജ്യത്ത് നടക്കുന്ന ഇത്തരം മാനുഷിക പ്രശ്നങ്ങളിൽ അവർക്കൊക്കെ അജ്ഞതയും മൌനവുമാണ്. അതേസമയം ഏതെങ്കിലും മതവിഭാഗങ്ങളെയോ മറ്റോ ബാധിക്കുന്ന എന്തെങ്കിലും ഊതിവീർപ്പിക്കപ്പെട്ട ഒരു പ്രശ്നം, ആ പ്രശ്നം വലിയ ശക്തമായ മതത്തിന്റെ നിയമങ്ങളുണ്ടോയെന്നും മതത്തിന്റെ നിയമത്തിൽ കൈകടത്താതെ വിധി നടപ്പിലാക്കണമെന്നൊരു നിയമമുണ്ട്. ആ നിയമമൊന്നും പാലിക്കാതെ അവർ വിധി നടപ്പിലാക്കും, അവിടെ ഒന്നും പ്രശ്നമാക്കാറില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ മുന്നോട്ട് നീങ്ങുന്നതുകൊണ്ട് ആർക്കും എന്തും എപ്പോഴും ആകാം, ആർക്കും ആരെയും മർദ്ദിക്കാം. റോഡിലൂടെ പോകുന്ന ആളെ മർദ്ദിക്കുന്നത് മർദ്ദനമല്ല എന്നാണ് ഇവർ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള ബന്ധിന്റെ സമയത്ത്. എന്നാൽ ഇസ്ലാം ഇവിടെയൊക്കെ വളരെ കർക്കശമായ നിയമങ്ങളാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. വഴിയിലുള്ള സർവ്വ തടസ്സങ്ങളും നീക്കി ലോകമാകെ സഞ്ചാരത്തിന് പാകപ്പെടുത്തി കൊടുക്കൽ ഈമാനിന്റെ ഭാഗമാണെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ നയമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അൽ ഈമാനോ ബിളും വശബഉന സുബാ അഫ്ളലുഹ കൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈമാൻ 70 പരം ശാഖകളാണ്. അതിൽ ഏറ്റവും ഊർജ്ജസ്വലമായും ഉയർന്നും പൊങ്ങിയും ഒന്നാം ഗ്രേഡിലും നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന തൗഹീദിന്റെ വാക്യമാണ്, തൗഹീദാണ്. എന്നാൽ അതിന്റെ അവസാനം അതിന് ഒരു ചട്ടവട്ടവും കെട്ടും ഭദ്രതയും ചട്ടക്കൂടും നൽകിയിട്ടുള്ള അവസാനത്തെ ചട്ട ഇമാത്വത്തുൽ അദാ അനി ത്വരീഖ്, വഴിയെ തൊട്ട് എല്ലാവിധ പ്രതിസന്ധികളെയും നീക്കി ജനങ്ങൾക്ക് രാജ്യത്ത് വഴി റോഡ് ഇതൊക്കെ സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുക എന്നതാണ് ഈമാനിന്റെ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം രണ്ട് ചട്ടക്കൂടാണ്. ഒന്ന് തൗഹീദ് എന്ന ഒരു ചട്ട, മറ്റേ ചട്ട വഴി തടസ്സം നീക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് ഇത് ഏറ്റവും ലാസ്റ്റ് ചട്ടമാണ് എന്നോ അല്ലെങ്കിൽ ആ ഏറ്റവും താഴെ പടിയിലുള്ള നിയമമാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. രണ്ട് പെയിന്റിംഗിന്റെ രണ്ട് ചട്ടക്കൂടിന്റെ ഉള്ളിലുള്ള വ്യവസ്ഥകളാണ് മറ്റു കാര്യങ്ങൾ. അപ്പൊ ആ രണ്ട് ചട്ടക്കൂടായി പ്രഖ്യാപിക്കപ്പെട്ട സാധനത്തിന് വലിയ മഹത്വമുണ്ട്. അപ്പൊ ഇത്രയധികം വലിയ മഹത്വമുള്ള ഈമാനിന്റെ ഭാഗമാണെന്ന കർമ്മമാണ് യഥാർത്ഥത്തിൽ ഈ റോഡ് ബന്ധും ബ്ലോക്കും വഴിയിൽ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത്. പക്ഷെ ആ തടസ്സം നീക്കുക എന്നുള്ള ആ പ്രവൃത്തിയെ ഈമാനിന്റെ വിശ്വാസം എന്ന് പറയുന്ന കൽബിലുണ്ടാകേണ്ട കാര്യവുമായി ബന്ധപ്പെടുത്തി, അഥവാ വിശ്വാസം പോലും കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ കർമ്മം പോലും വിശ്വാസത്തിലേക്ക് കയറുകയോ ഇറങ്ങുകയോ ചെയ്ത രീതിയിലുള്ള ഒരു ബന്ധം ഈ വിഷയവുമായിട്ട് ഇസ്ലാമിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ നരവിപ്പിക്കുക, അവരുടെ ശാപത്തിന് പാത്രമാവുക, ഇങ്ങനെയുള്ള കൃത്യങ്ങളെ ശക്തമായിട്ടും ഇസ്ലാം എതിർക്കുകയും മാർഗതടം സൃഷ്ടിക്കുന്നത് മനുഷ്യ പുരോഗതിക്ക് വിഘാതമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ അധികാരത്തിൽ വരാൻ വേണ്ടി എളുപ്പവഴികൾ തേടുന്ന മതരാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പല പ്രശ്നങ്ങളും ഇസ്ലാമിന്റെ പേരിലുള്ള പാർട്ടികളൊക്കെ ഈ വിഷയത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിയമമോ വശമോ മതനിയമമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ആ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ഇങ്ങനെയുള്ള കരി നിയമങ്ങൾ ഓരോ പാർട്ടിക്കാരും പ്രഖ്യാപിക്കുന്നത്.
അവരെ ഈ വിഷയത്തിൽ മത്സരമാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ ആശയങ്ങൾക്ക് ജനങ്ങളുടെ ശ്രദ്ധ നേടുക എന്ന് പറയുന്ന ഹീനകൃത്യം. ഇത് മാലിന്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് മാലിന്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരു വിരോധാഭാസം പോലെയുള്ള ഒരു പരിപാടിയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ തടയണം, അവരോട് ഒരു സഹതാപവും പാടില്ല എന്നാണ് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായി അദ്ദേഹത്തിനു വന്ന ചോദ്യത്തിന് ഉത്തരമായി അൽ ഹാവിയിൽ ഫത്താവ 1 വാള്യം 137-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതുന്നത് കാണാം. ലാ യജൂസു ലി അഹദിൻ അൻ യുബ്നാ സുക്റൻ ഫിൻ നഹ്റിൽ ആമിൽ കബീർ അല്ലദി ലൈസ ബി മംലൂക് ലിഅന്ന നഹ്റൽ ആമ കത്വരീഖിൽ മസ്ലൂഖിൽ ആം ولو اراد ان يلا صخره في طريق واسع منع منه الحاوي للفتاوى 1137 മനുഷ്യരുടെ ഉടമാവകാശത്തിലുള്ളതല്ലാത്ത അഥവാ എന്റെ ഭൂമിയിൽ എന്ത് ചെയ്യാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് വളച്ചു കെട്ടാനും അതിന് കമ്പൌണ്ട് കെട്ടാനും ആരും അങ്ങോട്ട് കടക്കാത്ത രീതിയിൽ ഭദ്രമാക്കാൻ, അത് എന്റെ സ്വകാര്യ പ്രോപ്പർട്ടിയാണ്. അങ്ങനെയുള്ള സ്വന്തം അവകാശത്തിൽപ്പെട്ടതല്ലാത്ത വലിയ പൊതുനിരത്തുകള് അതുപോലെ പൊതുകാര്യങ്ങളായി പൊതുവിഷയങ്ങളായി പൊതു പ്രതിഭാസങ്ങളായി വീക്ഷിക്കപ്പെടുന്ന വലിയ പൊതുനദികളിൽ അണക്കെട്ട് നിർമ്മിക്കാൻ ആർക്കും അനുമതിയില്ല. കാരണം പൊതുനദികൾ പൊതുവഴികളെപ്പോലെ വീക്ഷിക്കപ്പെടുന്നവയാണ്. വിശാലമായ വഴിയിൽ പാറക്കഷ്ണങ്ങളോ മറ്റോ വെക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുനിഅമിൻഹു വലവ് അറാദ അയ്യലാ സുഹ്രത്തൻ ഒരു പാറക്കല്ലോ അതുപോലുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ മരമുട്ടികളോ അങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്ന എന്തും, പാറക്കല്ല് എന്നുള്ളൊരു സിമ്പൽ മാത്രമാണ്, അതെങ്ങാനും ഒരു വഴിയിൽ ഒരു റോട്ടിൽ ഒരു സഞ്ചാരപാതയിൽ വെക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഫി ത്വരീഖിൻ വാസിയൻ വിശാലമായ ഒരു വഴിയിൽ എന്നുവെച്ചാൽ റോഡ് തന്നെ ആകണമെന്നില്ല, മനുഷ്യ സഞ്ചാരമുള്ള ഏതൊരു സ്ഥലത്തും മുനിഅമിൻഹു അതിന് തടയപ്പെടണം, അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കപ്പെടണം എന്നാണ് ഇസ്ലാമിക ഫിഖ് പറയുന്നത്. അതുകൊണ്ട് ഈ വാഹന ബ്ലോക്ക് ബന്ദ് എന്നൊക്കെ പറയുന്നത് മുസ്ലിം സമൂഹമെങ്കിലും അതിൽ നിന്നും വിട്ടുനിൽക്കൽ അത്യാവശ്യമാണ്. റോഡുകളിൽ ഇത്തരം ബ്ലോക്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നവർക്കെതിരെ നദം വളരെയധികം സമരത്തിലാണെന്നാണ് ഈ ഉദ്ധരണിയിൽ നമുക്ക് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി തരുന്നത്. അതിവേഗത്തിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്താനും അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ അതിൽ സഞ്ചരിക്കുന്നവർക്ക് എത്തിപ്പെടാനുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഈ വേണ്ടാവൃത്തി മതപരമായിട്ടോ ഭൌതികപരമായിട്ടും മാപ്പർഹിക്കാത്ത തെറ്റാണ്. സാംസ്കാരിക നായകന്മാരെന്ന് വിശേഷമുള്ളവരാണ് ഇത്തരം ബന്ധുക്കൾക്കും ഹർത്താലുകൾക്കും മറ്റുമൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഹർത്താൽ പ്രഖ്യാപിച്ചാൽ കടകൾ അടക്കുക അതുപോലെ റോഡ് ബ്ലോക്കാക്കുക, ഇതാണ് അതിന്റെ മാനിഫെസ്റ്റോ എന്ന് തന്നെ തോന്നും. നല്ലവരെന്ന് ജനം കരുതിപ്പോരുന്ന നല്ല രാഷ്ട്രീയക്കാര്, നല്ല ആളുകൾ, നല്ല പൊതുസേവകർ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഈ വിഷയത്തിൽ പങ്കുണ്ട്. അതിലൊക്കെ അവർ ചീപ്പായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ദുഃഖകരമായി മറ്റൊരു വസ്തുതയുണ്ട്. നമ്മുടെ ഈ വാഹന ബ്ലോക്കും രാഷ്ട്രീയ പാർട്ടിക്കാരോ മറ്റു പ്രസ്ഥാനങ്ങളോ നടത്തുന്നതിൽ ആർക്കും ഒരു വേജാറുമില്ല. അതേസമയം വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന നബിദിന റാലി ഒരു റോഡിലൂടെ കടന്നു പോകുമ്പോൾ വലിയ ബ്ലോക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിദിന റാലിയെക്കുറിച്ച് പലരും ഉന്നയിക്കാറുള്ള തടസ്സവാദം തന്നെ അത് ബ്ലോക്ക് സൃഷ്ടിക്കും, മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം സൃഷ്ടിക്കും എന്നാണ്. അപ്പോൾ അത് പലരും ശരിയാണെന്ന് തോന്നും. കാരണം ബ്ലോക്കാക്കിക്കൊണ്ട് പ്രകടനം എന്ന് പറയുന്നതും ഏത് നബിദിന പ്രകടനമാണെങ്കിലും റാലിയാണെങ്കിലും നടത്താൻ പാടില്ല. പക്ഷെ അത് പറയുന്നവരൊക്കെ നബിദിന റാലി എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൽ ഒരു പ്രദേശത്ത് ഒരു തവണ ഉണ്ടാകുന്നതാണ്. ആ ഒരു റാലി അത് നടത്തേണ്ട നിബന്ധനയും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനും ശല്യമില്ലാത്ത രീതിയിൽ ആ റാലി നടത്തണം. അത് നടത്തേണ്ടത് പൊതുനിരത്തിൽ തന്നെയായിരിക്കൽ നല്ലതാണ്. കാരണം ഫബിദാലിക ഫല്യഫ്രഹു എന്നാണ് ഖുർആൻ നബിദിനത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നബിയെക്കുറിച്ച് സംബന്ധമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് നമുക്ക് സന്തോഷമാണ്, ആ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുവീൻ, ഫല്യഫ്രഹു അവർ സന്തോഷിച്ചുകൊള്ളട്ടെ. അപ്പൊ സന്തോഷിക്കുവാനും ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുവാനുമുള്ള നല്ലൊരു മാർഗം ജനങ്ങളുടെ മുമ്പിൽ പൊതുനിരത്തുകളിൽ പ്രകടനം നടത്തൽ തന്നെയാണ്. അത് നിരോധിക്കപ്പെടാത്ത പൊതുനിരത്തുകൾ നടത്തുന്നതിന് യാതൊരു വിരോധവുമില്ല. അതേസമയം അതൊരു പുണ്യകർമ്മമാണ്. ആ ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന വാഹന ബ്ലോക്ക് അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നടത്താൻ പാടില്ല.
അപ്പോൾ വാഹന ബ്ലോക്ക് ഉണ്ടാകും എന്ന് സങ്കല്പിച്ചുകൊണ്ട് നബിദിന റാലി നിർത്തിവെക്കണമെന്നല്ല. നബിദിന റാലി ആർക്കും ശല്യമില്ലാതെ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിലുള്ള സ്നേഹപ്രകടനമായി പൊതുജനങ്ങളെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പ്രകടനം, ഒരു വലിയ ഒരു പ്രകടനം ഒരു സൈഡിലൂടെ പോവുക, വാഹനങ്ങളൊക്കെ അതിന്റെ രീതിയിൽ യാതൊരു തടസ്സവുമില്ലാതെ പ്രത്യേകം വോളണ്ടിയർമാരുടെ നിരീക്ഷണത്തിൽ ആ വാഹനങ്ങൾക്കൊക്കെ പോകാൻ സൌകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് നബിദിന റാലി കൊല്ലത്തിൽ ഒരു ദിവസം 360 നാളുകളിൽ ഒരു ദിവസം മാത്രം നടത്തുന്ന റാലി യാതൊരു തടസ്സവുമില്ലാതെ കുറ്റമറ്റതാക്കി നടത്തുകയും അതേസമയം അനധികൃതമായി മനുഷ്യനെ പീഡിപ്പിക്കുന്ന ഈ ഹർത്താല് അതുപോലെ വാഹനബന്ദ് തുടങ്ങിയ ഓരോ പാർട്ടിക്കാർ അവരുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന റാലികളും മറ്റുമൊക്കെ നടത്തുന്നത് തടയുകയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ അവകാശവാദം പറയുമ്പോൾ എല്ലാവരും പറയുന്നത് വാഹനബന്ധു മറ്റൊന്നല്ല, നബിദിന റാലിന്റെ ശല്യം മാത്രമേ എല്ലാവർക്കും എടുത്തുതിരിക്കാറുള്ളൂ. ഇത് ഒരു തരം രോഗമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നബിദിന റാലിയോടും ആ റസൂലുള്ളാന്റെ ജന്നത്തിൽ സന്തോഷിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നതിനെ എതിർക്കുന്ന വഹാബി ആശയം പൊതു നയത്തോടുകൂടെ ജനങ്ങൾക്ക് മുമ്പിൽ കരുപ്പിടിപ്പിക്കുവാനുള്ള ഒരു സന്ദേശമാണോ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഇങ്ങനെ ഒരു റാലി നടത്തുമ്പോൾ നിയന്ത്രണം വിട്ടുകൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റാതെ വാഹന ബന്ദും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നിർത്തിവെക്കണം, അത് ശരി തന്നെയാണ്. പക്ഷേ റാലിയെ ഇതിന്റെ പേരിൽ വ്യാഖ്യാനിച്ച് ഒരു പ്രകടനമായി നടത്തേണ്ട ഒരു കൊല്ലത്തിൽ നടത്തേണ്ട ഒരു കാര്യം ഇതിന്റെ പേരിൽ മാത്രം വിമർശിച്ച് ഒഴിവാക്കുന്നതല്ല, അത് നടത്തുകയും ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാവുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് സാധാരണഗതിയിൽ ഗതാഗതം നിയന്ത്രിക്കുകയും നടന്നുപോകുന്ന രീതിയിൽ നടക്കാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ആ വേദിയും ആ വഴിയും ഒക്കെ ഒരുക്കിയിട്ട് ഈ പ്രകടനം നടത്തുക തന്നെയാണ് വേണ്ടത്. അപ്പോ അങ്ങനെ ഹർത്താലും അതുപോലെ ബന്ദും പ്രകടനങ്ങളൊക്കെ നിരോധിക്കുകയാണെങ്കിൽ എല്ലാവരും നിരോധിക്കുക, ആ നിരോധിക്കുന്ന കൂട്ടത്തിൽ നബിദിന റാലി നടത്താൻ പറ്റൂല എന്നുള്ളതാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അല്ലാതെ ഇത് മാത്രമാണ് പ്രശ്നം, ഈ ഒരു റാലി മാത്രമാണ്, കൊല്ലത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന റാലി മാത്രമാണ് പ്രശ്നം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അത് നബിനിന്നയാണ്, മൗലിദിനോടുള്ള അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന എതിർപ്പാണ്. ആ എതിർപ്പ് ആ കാര്യം നടക്കുമ്പോൾ ഒരു നിഷിദ്ധവും വന്നു ചേരാൻ പാടില്ല. നിദ്ധം വന്നു ചേർന്ന് വാഹന ബ്ലോക്ക് ഉണ്ടായേ റാലി നടത്താൻ പറ്റുള്ളൂ, എന്നാൽ ആ റാലി നടത്താനും പാടില്ല. ഇതാണ് അത് സംബന്ധമായി പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് മുന്നോട്ട് നീക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.